നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോവുമായിട്ടാണ്. കേരളത്തിലെ അകത്തും പുറത്തും ഉള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ഒരു വഴിപാടിനെ പറ്റിയിട്ടാണ്. ഈ വഴിപാട് എന്താണെന്ന് വെച്ചാൽ തുലാഭാരം എന്ന് പറയുന്ന വഴിപാടാണ്. ഈ തുലാഭാരത്തിന് പല പല സാധനങ്ങളെ കൊണ്ടും നടത്താറുണ്ട്. ഒരു തട്ടിൽ ആളെ ഇരുത്തും, മറ്റേ തട്ടിൽ ദ്രവ്യം വയ്ക്കും. ഇത് തൂക്കിക്കഴിഞ്ഞാൽ ഈ ദ്രവ്യം ഭഗവാന് സമർപ്പിക്കും. അത് സാധാരണയായിട്ട് അമ്പലങ്ങളിൽ അരി, ശർക്കര, പഴം, പഞ്ചസാര, പയർ, നെല്ല് അങ്ങനെയുള്ളതൊക്കെയാണ് പതിവുള്ളത്. പ്രത്യേക പ്രത്യേക സാധനങ്ങളെ കൊണ്ട് തൂക്കാറുണ്ട്. ആ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഇവിടെ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. ദരിദ്രശമനത്തിന് അവല്, നെല്ല്. ദീർഘായുസ്സിനും മാനസിക സമ്മർദ്ദത്തിനാണെങ്കിൽ മഞ്ചാടിക്കുരു. കർമ്മലാഭത്തിനാണെങ്കിൽ താമരപ്പൂവ്. രോഗശാന്തിക്ക് കദളിപ്പഴം, എള്ള്. പല്ലുവേദനയ്ക്ക് നാളികേരം. നീർക്കെട്ടിന് ഇളനീര്. മൂത്രാശയ രോഗങ്ങൾക്കാണെങ്കിൽ വെള്ളം. ഉദര രോഗത്തിനാണെങ്കിൽ ശർക്കര, തേന്. വാതരോഗത്തിന് പൂവൻപഴം, തവിട്. വസൂരി, ചിക്കൻ ബോക്സ് മുതലായവയ്ക്കാണെങ്കിൽ കുരുമുളക്. തൊക്കു രോഗം, അതായത് ചൊറി, ചരങ്ങ് അങ്ങനെ വല്ലതുമാണെങ്കിൽ ചേന. ബിസിനസ് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നാണയം കൊണ്ട്. ദൃഷ്ടിദോഷം മാറാനും ഐശ്വര്യം ഉണ്ടാകാനും ആണെങ്കിൽ ഉപ്പ്. ബുദ്ധിക്കും ആണെങ്കിൽ നെല്ലിക്ക കൊണ്ടാണ് സാധാരണയായിട്ട് തുലാഭാരം തൂക്കാറ് പതിവ്. മുടി കൊഴിച്ചിൽ, അതായത് തലമുടി കൊഴിയുക, അങ്ങനെ ഒരു അസുഖം വരികയാണെങ്കിൽ ചൂലുകൊണ്ട് തുലാഭാരം നടത്താറ് പതിവുണ്ട്. ശ്വാസം മുട്ടിനാണെങ്കിൽ കയറുകൊണ്ടാണ് തുലാഭാരം പതിവ്. ഓരോ അമ്പലത്തിലും ഓരോ രീതികളാണ് തുലാഭാരത്തിനുള്ളത്. ഏറ്റുമാനൂർ അമ്പലത്തിൽ തുലാഭാരം തൂക്കുന്ന സമയത്ത് മാരാരു വന്ന് വലന്തല കൊട്ടുക, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. തുലാഭാരം തൂക്കി കഴിഞ്ഞ് കൊട്ടു കഴിഞ്ഞ് മാരാരു പോകുമ്പോൾ മാരാരക്ക് ദക്ഷിണ കൊടുക്കുക, അങ്ങനെയും ഒരു പതിവുണ്ട്. ഈ തുലാഭാരം എന്നുള്ള വഴിപാടുണ്ടായത് ഭാഗവതത്തിലാണ് ആദ്യമായിട്ടുണ്ടായത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന് തനിക്കുള്ള ഭക്തി തെളിയിക്കാൻ വേണ്ടി രുക്മിണീദേവി ശ്രീകൃഷ്ണനെ ഒരു തട്ടിലിരുത്തി, മറ്റേ തട്ടിൽ രത്നങ്ങളും സ്വർണങ്ങളും പലതും വെച്ചു നോക്കി. എന്നിട്ടും ഭഗവാന്റെ തട്ടുയർന്നില്ല. അവസാനം ഭക്തിയോടുകൂടി ഒരു തുളസീദളം വെച്ചപ്പോൾ ഭഗവാന്റെ തട്ട് ഉയർന്നു. അതായത് നമ്മൾ വയ്ക്കുന്ന ദ്രവ്യത്തിനല്ല പ്രാധാന്യം, ഭക്തിക്കാണ് പ്രാധാന്യം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഭക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവും. തുലാഭാരത്തിനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മനോഹരമായ വിവരങ്ങൾ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുവാൻ മറക്കരുത്. എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ വരുന്നത് വരേക്ക് എൻ്റെ നമസ്കാരം.